കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച ഒരു വിധിയിൽ അങ്ങേയറ്റം പ്രതീക്ഷയോടെ ഇരിക്കുകയാണ് ഇവിടുത്തെ ഭൂരിപക്ഷ സമൂഹം. നമുക്കറിയാം, കൃത്യമായ രീതിയിൽ ഹൈക്കോടതിയുടെ ഒരു വിധി പ്രസ്താവം വന്നിരിക്കുന്നു. സ്കൂളുകളിൽ ഒരു മതത്തിനും മാത്രം പ്രത്യേക പ്രാധാന്യം നൽകരുത്, സർക്കാർ അംഗീകാരമുള്ള സ്കൂളുകളിൽ മതപഠനം പാടില്ല എന്നീ തരത്തിലുള്ള ഒരു നിരീക്ഷണങ്ങളാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ളത്. അത് വളരെ പ്രതീക്ഷ നൽകുന്നതാണ്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ഇന്നത്തെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ. നമുക്കറിയാം, സ്കൂൾ അടച്ചുപൂട്ടിയതിനെതിരെ തിരുവനന്തപുരം മണക്കാട്ടെ ഹിദായ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകിയ ഹർജി പരിഗണിക്കവെയാണ് ഹൈക്കോടതിയുടെ ഈ നിർദ്ദേശമുണ്ടായിട്ടുള്ളത്. അതായത്, പല ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പേരിലും, അതായത് എഡ്യൂക്കേഷണൽ ട്രസ്റ്റിൻ്റെ പേരിലുമൊക്കെ പല പൊറോട്ട് സംഘങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നു. പക്ഷേ ഹിദായ അക്കൂട്ടത്തിൽപ്പെട്ട ഒരു ട്രസ്റ്റാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം ഇത്തരത്തിൽ ചില ട്രസ്റ്റുകളുടെ പേരിൽ സ്കൂളുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നു, ചില ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നു, ചില ആതുരാലയങ്ങൾ ആരംഭിക്കുന്നു. ഇതെല്ലാം തന്നെ മതപരിവർത്തനത്തിനും അല്ലെങ്കിൽ മതപ്രബോധനത്തിനും വേണ്ടിയുള്ള കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന ഈ ഒരു കേരളത്തിലെ പൊതു സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഹൈക്കോടതിയുടെ ഈ നിരീക്ഷണത്തിന് വളരെയേറെ കാലിക പ്രസക്തിയുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ മാത്രമാണ് പ്രവേശിപ്പിക്കുന്നത് എന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് മണക്കാട്ടെ ഹിദായ സ്കൂള് അടച്ചുപൂട്ടിയിട്ടുള്ളത്. അത് മറ്റുള്ള മതവിഭാഗങ്ങളിൽപ്പെട്ട ആരും പരാതിപ്പെട്ടിട്ടല്ല, സംസ്ഥാന പോലീസിൻ്റെ ഇൻ്റലിജൻസ് തന്നെ കണ്ടെത്തിയിരുന്നു. ഹിദായ എന്ന സ്കൂളിൽ, തിരുവനന്തപുരം മണക്കാട് പ്രവർത്തിക്കുന്ന ഈ ഹിദായ സ്കൂളിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെ മാത്രമേ പ്രവേശിപ്പിക്കുന്നുള്ളൂ. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലൊക്കെ എങ്ങനെ ഇത്തരം ഒരു വേർകൃത്യം സാധിക്കുമെന്ന കാര്യത്തിൽ നമുക്ക് അത്ഭുതം തോന്നുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ പറയുന്നു, പ്രബുദ്ധ കേരള സമൂഹമാണ്, ഇവിടെ മതേതരത്വം എന്താണെന്ന് പറഞ്ഞാൽ കൊടികുത്തി വാഴുകയാണ്, ഇവിടെ പാരസ്പര്യമുണ്ട്, ഇവിടെ സാഹോദര്യമുണ്ട്, എല്ലാമുണ്ട്, ഒന്നും വേണ്ട ഇല്ലെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, എത്രത്തോളം അപകടകരമായ ഒരു സ്ഥിതിവിശേഷമാണ് ഒരു മുസ്ലിം മാനേജ്മെൻറ്റിന് കീഴിലുള്ള ഒരു സ്കൂള്. ആ സ്കൂളിൽ ഒരു ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട, അല്ലെങ്കിൽ ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ട, അല്ലെങ്കിൽ ഒരു യഹൂദ വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടി വിദ്യാഭ്യാസം നേടണം എന്ന് പറഞ്ഞു ചെന്നാൽ അയാളെ അവിടെ പ്രവേശിപ്പിക്കില്ല. ഇത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട കുട്ടികൾക്ക് മാത്രമായി വിദ്യാഭ്യാസം നിജപ്പെടുത്തിയ ഒരു സ്ഥാപനമാണ് എന്ന് പറഞ്ഞ് തിരിച്ചയക്കുന്ന ഒരവസ്ഥാവിശേഷം. ഇത് കണ്ടെത്തിയത് മറ്റാരുമല്ല, സംസ്ഥാന പോലീസിൻ്റെ ഇൻ്റലിജൻസ് ആണ്. ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്കൂൾ അടച്ചു പൂട്ടുവാനുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കാരണം സർക്കാർ അനുമതിയില്ലാതെ സ്വകാര്യ സ്കൂളുകളിൽ അടക്കം മതപഠനം പാടില്ല എന്നൊരു നിരീക്ഷണം കൂടി ഹൈക്കോടതി വ്യക്തമായി നിർദ്ദേശിച്ചിരിക്കുന്നു. ഇത് വളരെ പ്രതീക്ഷ നൽകുന്നതാണ്. സ്കൂളുകൾ ഒരു മതത്തിന് മാത്രം പ്രത്യേക പ്രാധാന്യം നൽകുന്നത് ഇന്ത്യയിലെ മതേതരത്വത്തിന് എതിരാണ്, സംശയമില്ല. കാര്യത്തിൽ സ്വന്തം മതം പ്രചരിപ്പിക്കാൻ ആർക്കും സ്വാതന്ത്ര്യമുണ്ടെങ്കിലും പൊതുലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സ്കൂളുകളിൽ അത് പറ്റില്ലെന്ന് ഹൈക്കോടതി കട്ടായം പറഞ്ഞിരിക്കുന്നു. സർക്കാരിൻ്റെ അനുമതിയില്ലാതെ സ്കൂളുകളിൽ മതപഠനം പാടില്ലെന്ന് വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി ഉത്തരവ് ഇറക്കണം എന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. വ്യത്യസ്ത സംസ്കാരങ്ങൾ മനസ്സിലാക്കി വളരേണ്ടവരാണ് കുട്ടികളെന്നും വാദപ്രതിവാദത്തിനിടെ കോടതി വ്യക്തമാക്കി. അതായത്, സ്കൂൾ അടച്ചുപൂട്ടിയതിനെതിരെ തിരുവനന്തപുരത്തെ മണക്കാട്ടുള്ള ഹിദായ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകിയ ഹർജിയിൽ വിധി പറയവെയാണ് കോടതി ഇത്തരത്തിലുള്ള ഒരു വലിയ നിരീക്ഷണം, വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം നടത്തിയത്. സ്വാഭാവികമായും ഒരു സംശയവും വേണ്ട, ഇവിടുത്തെ പൊതുസമൂഹത്തിൻ്റെ ബോധമണ്ഡലത്തിന് എന്തെങ്കിലും ഒരു വെളിച്ചം വീശാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു വിധിയായി ഇതിനെ നമുക്ക് കണക്കാക്കാം. കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് തന്നെ മനസ്സിലായിരിക്കുന്നു, ഇത്തരത്തിൽ ഈ കൂണുകൾ പോലെ മുളയ്ക്കുന്ന കള്ളപ്പണം നേരത്തെ വെളുപ്പിക്കാനുള്ള, അല്ലെങ്കിൽ ദേശദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ നാട്ടിൽ മതസ്പർദ്ധ വളർത്തുവാനുള്ള ഒരു കേന്ദ്രങ്ങളായി, അതിൻ്റെ ഒരു നേഴ്സറിയായി, അതിൻ്റെ ട്യൂട്ടോറിയൽസ് പകർന്നു നൽകുന്ന ഒരു സ്ഥലമായി ഇത്തരത്തിലുള്ള ചില ട്രസ്റ്റുകളും ഇത്തരത്തിലുള്ള പ്രത്യേക മതവിഭാഗങ്ങൾ നടത്തുന്ന ചില സ്കൂളുകളും മാറുന്നു എന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ പൊതു സാമൂഹ്യ അന്തരീക്ഷം മനസ്സിലാക്കി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പ്രസ്താവിച്ച ഈ വിധിയെ വലിയ പ്രാധാന്യത്തോടു കൂടി ഇരുകൈയും നീട്ടി നമുക്ക് സ്വീകരിക്കാം എന്ന ഒരു കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.